ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോസും കണ്ടിട്ട് നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും ഇതേ രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഐറ്റം ഒരു സ്നാക്കാണ്, ഭയങ്കര ഈസായിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ പേര് റഷ്യൻ കബാബ്. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ആദ്യമായ ഒരു കടായി അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്കിലേക്ക് ആകെ വേണ്ട ഒരു കുക്ക്ഡ് ഐറ്റം ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങുമാണ്. ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറക്റ്റ് അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. വിനീഗറാണ്. കുറച്ച് സോയാ സോസ്. ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടാതെ വേണ്ടത് കുറച്ച് റോ വെജിറ്റബിൾസാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കുന്നത് കുറച്ച് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവുമാണ്. ചിക്കൻ നമുക്ക് 15-20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈയായിട്ടുണ്ട്, നമുക്കൊന്ന് പിച്ചിയെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കൈകൊണ്ട് തന്നെ പിച്ചിട്ടതാണ്. നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ 1 കപ്പ് ക്യാബേജും 1 വലിയ ക്യാരറ്റും 1 ക്യാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് എന്തായാലും വേണ്ടി വരും, കാരണം വെജിറ്റബിൾസ് ഇടുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇത് നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ഓവൽ ഷേപ്പാക്കി ഉരുട്ടാം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉരുട്ടുന്ന പോലെ ഓവൽ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനീ പറഞ്ഞ അളവിന് നമുക്ക് ഏകദേശം 12 കബാബ് ഇതുപോലെ ആക്കി കിട്ടും. ചിക്കൻ വേവിച്ചതൊക്കെ ഫ്രീസറിലുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കായിരിക്കട്ടോ ഇത്. ഇതുപോലെ എല്ലാം ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടതായിട്ടുള്ള 1 മുട്ടയും പിന്നെ ചെറിയ സേമിയ ഞാൻ കൈ കൊണ്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന്. നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഈ ഉരുട്ടി വെച്ച കബാബ് ഓരോന്നോരോന്നായിട്ട് മുട്ടയിൽ മുക്കി അതിനുശേഷം ഈ സേമിയയിലും മുക്കിയിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ചൂടായ ഓയിലിൽ നമുക്ക് കബാബ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ആക്കിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മളുടെ കബാബ്. ഇനി നമുക്കത് മാറ്റാം.
അപ്പോൾ നമ്മളുടെ ഈസി പീസി സ്നാക്ക് ആയ റഷ്യൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.